98.6 FM. Today's COVID-19 updates. COVID-19 updates. ഖത്തറിൽ ഇന്ന് 102 പേർക്ക് കോവിഡ് രോഗം ഭേദമായതോടെ ആകെ രോഗവിമുക്തി നേടിയവർ 362,776 ആയി. പുതുതായി 113 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗം സ്ഥിരീകരിക്കപ്പെട്ടവരുടെ എണ്ണം 364,031 ആയി. 12,910 പേരിലാണ് കഴിഞ്ഞ 24 മണിക്കൂറിനകം രോഗപരിശോധന നടത്തിയത്. ഖത്തറിൽ നിലവിൽ 847 പേരാണ് രോഗബാധിതരായുള്ളത്. ഈദുൽ ഫിത്തർ അവധി ദിവസങ്ങളിൽ സുഗമമായ ഗതാഗതം ഉറപ്പാക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് കൂടുതൽ ട്രാഫിക് പട്രോളിംഗ് ഏർപ്പെടുത്തും. കാൽനടക്കാരുടെ സുരക്ഷയ്ക്കും ഗതാഗത കുരുക്ക് തടയുന്നതിനുമായി ഈദ് പ്രാർത്ഥനാ മൈതാനങ്ങൾ, വാണിജ്യ കേന്ദ്രങ്ങൾ, പൊതുപാർക്കുകൾ എന്നിവയുടെ പ്രവേശന കവാടങ്ങളിലും എക്സിറ്റുകളിലും ട്രാഫിക് പട്രോളിംഗ് ഉണ്ടായിരിക്കുമെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് ബോധവൽക്കരണ വിഭാഗം ഡയറക്ടർ കേണൽ മുഹമ്മദ് റാദി അൽ ഹജ്രി പറഞ്ഞു. ഈദ് അവധിക്കായി ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്നും കൂടുതൽ ട്രാഫിക് പട്രോളിംഗ് വിന്യസിച്ചിട്ടുണ്ടെന്നും എല്ലാ പെട്രോളിംഗുകളും തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. ഖത്തറിൽ ഭക്ഷ്യയോഗ്യമല്ലാത്ത 1440 കിലോ പച്ചക്കറികൾ അൽ റയാൻ മുനിസിപ്പാലിറ്റി പിടികൂടി നശിപ്പിച്ചു. ചീഞ്ഞളിഞ്ഞ പച്ചക്കറികളുമായി വന്ന വാഹനം പരിശോധിച്ചതിനു ശേഷമാണ് നടപടി സ്വീകരിച്ചതെന്ന് മുനിസിപ്പാലിറ്റി മന്ത്രാലയം ട്വിറ്ററിൽ പ്രസ്താവനയിൽ പറഞ്ഞു. ഖത്തറിലെ ഭക്ഷ്യസുരക്ഷയും ഉപഭോക്തൃ ആരോഗ്യവും നിലനിർത്തുന്നതിനായി നടത്തിയ പരിശോധനാ ക്യാമ്പയിനുകളുടെ ഭാഗമാണിതെന്നും മന്ത്രാലയം വ്യക്തമാക്കി. വിദ്യാലയങ്ങളുടെ വാർഷിക അധ്യയന കലണ്ടറിൽ ഭേദഗതി വരുത്തി ഖത്തർ. ഖത്തർ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബതൈന ബിൻ അലി അൽ ജാബിർ അൽ നൊയേമിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക ഉത്തരവ് പുറത്തിറക്കിയത്. 2021-22 അധ്യയന വർഷത്തെ എല്ലാ ഗ്രേഡുകളിലെയും രണ്ടാം ഘട്ട പരീക്ഷകളുടെ തീയതി 2022 ഓഗസ്റ്റ് 14 മുതൽ 18 വരെയായിരിക്കുമെന്ന് ഉത്തരവിൽ പറയുന്നു. വിദ്യാർത്ഥികളുടെ 2022-23 അധ്യയന വർഷത്തെ പ്രവർത്തനങ്ങൾ 2022 ഓഗസ്റ്റ് 21 മുതൽ ആരംഭിക്കുമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. ഏത്തിക്കാഫിനായി 183 പള്ളികൾ നിശ്ചയിച്ച് ഖത്തർ ഔഖാഫ് ഇസ്ലാമിക കാര്യ മന്ത്രാലയം. ഈ പള്ളികളിൽ മാത്രമേ ഏത്തിക്കാഫ് നടത്താൻ പാടുള്ളൂ. ഏത്തിക്കാഫ് നിർവഹിക്കുന്ന വ്യക്തിയുടെ പ്രായം 15 വയസ്സിൽ കുറയാൻ പാടില്ല. 15 വയസ്സിന് താഴെയുള്ളവർക്ക് രക്ഷിതാക്കൾ കൂടെ ഉണ്ടായിരിക്കണം. അതേസമയം 8 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഏത്തിക്കാഫ് ചെയ്യാൻ അനുവാദമില്ല. ഖത്തറിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ഇന്നു മുതൽ ഈ ആഴ്ച അവസാനം വരെ ഇടിമിന്നലോടുകൂടി ചെറിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കാലാവസ്ഥ കൂടുതൽ മേഘാവൃതമായിരിക്കുമെന്നും ഇടിമിന്നലിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചു. ഈ സമയത്ത് കാറ്റ് പ്രധാനമായും വടക്ക് കിഴക്ക്, വടക്ക് പടിഞ്ഞാറ് മേഖലയിൽ 32 knots വേഗതയിലോ അതിൽ കൂടുതൽ വേഗതയിലോ വീശും. ഇതിനു പുറമെ കുറഞ്ഞ ദൂരക്കാഴ്ചയ്ക്കും സാധ്യതയുണ്ട്. റമദാൻ മാസത്തിൽ വിവിധ ട്രാഫിക് നിയമലംഘനങ്ങൾ നടത്തിയ 2000 വാഹനങ്ങൾ ട്രാഫിക് അധികൃതർ പിടിച്ചെടുത്തതായി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് ഇന്നലെ ട്വീറ്റ് ചെയ്തു. രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലും പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. വിശുദ്ധ റമദാൻ മാസത്തിൽ അന്വേഷണ വകുപ്പിന്റെ പ്രവർത്തന പരിധിയിലാണ് ഈ ക്യാമ്പയിൻ വരുന്നത്. നിയമലംഘകർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായി ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ലഫ്റ്റനന്റ് തമീം ബിൻ മുഹമ്മദ് അൽധാനി പറഞ്ഞു. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക്കുമായി സഹകരിക്കാൻ തമീം ബിൻ മുഹമ്മദ് അൽധാനി റോഡ് ഉപയോക്താക്കളോട് ആവശ്യപ്പെട്ടു. ലോകത്താകെ ഇതുവരെ 62,43,713 കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആകെ പോസിറ്റീവ് കേസുകളുടെ എണ്ണം 50,96,62,273 ആയി. ഇതിൽ 46,25,53,362 ആളുകൾക്ക് രോഗം ഭേദപ്പെട്ടു. 98.6 FM. Today's COVID-19 updates. COVID-19 updates.